എന്താണ് പ്രശ്നം? ഒരു പെണ്ണുങ്ങളെ നിലവിളിയാണല്ലോ കേൾക്കുന്നത്. അല്ല, എന്തു പറ്റിയോ നിങ്ങളെ? ഞാൻ പച്ചക്കറി മേടിച്ചോണ്ട് വരുമ്പോൾ എന്റെ സ്വർണ്ണമാല ഒരു കള്ളൻ തട്ടിപ്പറിച്ചോണ്ട് പോയി. എന്റെ 5 പവന്റെ പളവള വെട്ടി തിളങ്ങുന്ന സ്വർണ്ണമാലയാ കള്ളൻ തട്ടിപ്പറിച്ചോണ്ട് പോയത്. ഞാനിത് ഇന്നലെയും കൂടി തുടച്ചു വെച്ചതായിരുന്നു. പെണ്ണുങ്ങൾ വിഷമിക്കണ്ട, ഒന്നുകൊണ്ടും വേജാറണ്ട. ഞമ്മളിപ്പൊ തന്നെ പോലീസിനെ വിളിക്കാം. ആ കള്ളനിപ്പം പാലാരി വട്ടത്ത് എത്തിയിട്ടുണ്ടാവും. പോലീസുകാരെ ഓന അവിടെ ഇട്ട് പിടിച്ചോളൂ. ആ, ഇതങ്ങനെ വിട്ടാ പറ്റൂല. പട്ടാ പോയാലും മാല മോഷണോ? ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ സാറേ? ഒരു മാല മോഷണോ? ബൈപ്പാസ് ജംഗ്ഷൻ അതേന്ന്. ആ, ഓക്കെ. എന്തടേ എല്ലാവരും കൂട്ടം കൂടി നിൽക്കുന്നത്? ആരുടെ ഫോൺ ചെയ്തത്? എന്തരടെ ഇവിടെ പ്രശ്നം? എന്ത്? ഞമ്മളാണ് സാറേ ഫോൺ ചെയ്തത്. അതാ, ഈ സ്ത്രീന്റെ മാല ബൈക്കിൽ വന്ന ഒരാൾ കട്ടുണ്ടോയി. ഈ സ്ത്രീയുടെ മാല പോയാ ഈ സ്ത്രീ അല്ലേ ഫോൺ ചെയ്യേണ്ടത്? നീ ആരുടെ ഇവിടെ? ആ പയ്യൻ മാല കൊണ്ടുപോയപ്പോ ഇങ്ങനെ എന്നെ സഹായിച്ചത്. വഴിയെ പോകുന്ന സ്ത്രീകളെ സഹായിക്കാൻ നീ ആരുടെ? ഗാന്ധിജിയുടെ കൊച്ചുമോനാ? അല്ല, അത് പിന്നെ ഞമ്മള് സഹായം എന്ന നിലക്ക്. എടേ, ഇവരുടെ മാല കള്ളം കൊണ്ടുപോണത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? കണ്ടവരൊക്കെ ജീപ്പിൽ കയറിനടേ. സാക്ഷി പറയാ എല്ലാവരും കോടതി കയറി ഇറങ്ങേണ്ടി വരും, പറഞ്ഞേക്കാം. എടാ, താൻ കണ്ടോടെ മാല ബൈക്കിൽ പോകുന്ന ആള് കൊണ്ടുപോണത്? എടാ, കണ്ടോന്ന്? കൊണ്ടുവന്ന് കണ്ടില്ല. കണ്ടില്ലല്ലോ, എന്നാ പോ. ചേച്ചി, ഇനി ചേച്ചിക്ക് എന്തൊരു പ്രശ്നം? എന്റെ 5 പവന്റെ മാല. അല്ല, ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ? ഞമ്മക്കെല്ലാം മനസ്സിലായി. ഇതുപോലെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ഇട്ടിട്ട് റോഡിലൂടെ നടക്കരുതെന്ന് മനസ്സിലായി.